മനുഷ്യന്റെ ക്ഷമയ്ക്കും ഒരതിരില്ലേ? ഭാരതത്തിലെ 127 ഓളം പ്രതിപക്ഷ പാർട്ടികൾ സംഘടനകൾ, അതിൽ NDA പക്ഷത്തിൽ ഇല്ലാത്തവർ, അവരൊക്കെ അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയുന്നില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് യെച്ചൂരിയും നമ്മുടെ കോടിയേരി ബാലകൃഷ്ണനും രാമചന്ദ്രൻ പിള്ളയും കമ്മ്യൂണിസ്റ്റുകാർ, അതുപോലെ DMK-ക്കാർ, മമതാ ബാനർജി, നമ്മുടെ സോണിയാഗാന്ധി, ഇവരൊക്കെ അനുഭവിക്കുന്ന വേദന യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയുന്നുണ്ടോ? ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും, ഏഷ്യയിൽ എന്ത് സംഭവിച്ചാലും, ഭാരതത്തിൽ എന്ത് സംഭവിച്ചാലും, ഓരോ സംസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചാലും, അതിൽ ഞങ്ങൾ ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം അതിനെ അനുകൂലിക്കുന്നതും എതിർക്കുന്നതുമെല്ലാം നരേന്ദ്രമോദി എന്ത് പറയുന്നു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രതിപക്ഷങ്ങൾ മൊത്തത്തിൽ അതിനെതിരെ സമരം ചെയ്യും, വാക്കൗട്ട് നടത്തും, പ്രതിഷേധം നടത്തും, സമരം നടത്തും, ജാഥ നടത്തും. അദ്ദേഹം അതേ കാര്യത്തെക്കുറിച്ച് തെറ്റാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും സമരം നടത്തും, ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വളയും, വില്ലേജ് ഓഫീസ് വളയും, ഞങ്ങൾക്ക് KSRTC-യുടെ ടയർ ഊരിക്കളയും, റെയിൽവേ ബന്ദ് ഇപ്പോൾ നടത്താൻ പറ്റില്ല കാരണം സുപ്രീം കോടതി ഇടപെട്ടു, എന്നാലും ഞങ്ങൾ പറ്റാവുന്നതൊക്കെ ചെയ്യും. പക്ഷേ ശരിയെന്നോ തെറ്റെന്നോ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കട്ട പുകയാണ്. ഞങ്ങൾ എന്ത് പറയും? നിങ്ങൾ ശരിയെന്ന് പറഞ്ഞാൽ അതിനെതിരെ ഞങ്ങൾക്ക് സമരം ചെയ്യാം. നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിജി അതിനെതിരെ ഞങ്ങൾക്ക് സമരം ചെയ്യാം. നിങ്ങൾ ശരിയെന്നും പറയണില്ല, തെറ്റെന്നും പറയണില്ല, അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അവരുടെ കൂടെയാണെന്നും പറയണില്ല, ഇവരുടെ കൂടെയാണെന്നും പറയണില്ല, അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവരുടെ കൂടെയാണെങ്കിൽ അതിനെതിരെ ഞങ്ങൾക്ക് സമരം ചെയ്യാം, നിങ്ങൾ ഇവരുടെ കൂടെയാണെങ്കിൽ അതിനെതിരെ ഞങ്ങൾക്ക് സമരം ചെയ്യാം. പക്ഷെ നിങ്ങൾ ആരുടെ കൂടെയാണെന്ന് പറയാത്തിടത്തോളം കാലം യെച്ചൂരി എന്ത് ചെയ്യും? ഇവിടെയുള്ള കോടിയേരി ബാലകൃഷ്ണൻ എന്ത് ചെയ്യും? മക്കളൊക്കെ ഇപ്പോൾ പുറത്തുണ്ട്, അകത്തില്ല. രാമചന്ദ്രൻ പിള്ള ചൈനയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു അങ്ങേർക്ക് വേണ്ടതത്രയും കിട്ടിയപ്പോൾ ഒന്നും. ഇവിടെയുള്ള സാംസ്കാരിക നായകൾ, സുനിൽ പീളയിടത്തെ പോലെയുള്ള വമ്പൻ ശ്രാവുകൾ, വലിയ വലിയ ആൾക്കാർക്ക് ഒന്നും പറയാൻ പറ്റണില്ല. എന്തേ കാരണം? നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം അതിനെ എതിർക്കാൻ. നിങ്ങൾ അപ്പുറത്തും പറയണില്ല, ഇപ്പുറത്തും പറയണില്ല, ഇത്രയും കാലം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സർജിക്കൽ സ്ട്രൈക്ക് നടന്നു എന്ന് പറഞ്ഞു, ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് പറയുന്നേ ഇല്ല, നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നും പറയാതെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത്? ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ലേ? ഞങ്ങൾ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും വരുന്നില്ലേ? ഞങ്ങൾ ചത്തിട്ടില്ല, ജീവിച്ചിരിക്കേണ്ടെന്ന് പത്രമാധ്യമങ്ങൾ എന്തെങ്കിലും പറയണമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടേ? അതിന് നിങ്ങളല്ലേ അവസരം ഒരുക്കേണ്ടത് എന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ കക്ഷികളൊക്കെ കുടിച്ച് കുടിച്ച് ചോദിക്കുന്നത്. സംഭവം എന്താണെന്നറിയാമോ? ഉക്രൈനിൽ പോയിട്ട് അവിടെയുള്ള സകലതിനെയും പ്രോജക്റ്റ് ഗംഗാ വഴിക്ക് രക്ഷപ്പെടുത്തി. അതേ പ്രോജക്റ്റ് ഗംഗാ വഴിക്ക് നേരെ റഷ്യയിൽ പോയിട്ടുള്ളവരെയും എല്ലാത്തിനെയും രക്ഷപ്പെടുത്തി. ഇന്നലെ പാകിസ്ഥാനിൽ നിന്ന് കുറേ പേര്, ബംഗ്ലാദേശിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്, ലങ്കയിൽ നിന്നൊക്കെ ഉക്രൈനിലുള്ളവരെല്ലാവരെയും ത്രിവർണ പതാക കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനെയും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് പാകിസ്ഥാനിലേക്ക് അയക്കേണ്ടതിന് അങ്ങോട്ട് അയച്ചു. നമ്മൾ സോർട്ട് വെജിറ്റബിൾ സോർട്ട് ചെയ്യുന്ന മാതിരി നേപ്പാളിലേക്ക് അയക്കേണ്ടതിന് അങ്ങോട്ട് അയച്ചു, ലങ്കയിലേക്ക് അയക്കേണ്ടതിന് അങ്ങോട്ട് അയച്ചു. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ യൂറോപ്യന്മാർ പറയുന്നത് അങ്ങയുടെ നേതൃത്വത്തിൽ ത്രിവർണ പതാക പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൾക്കാരെയും ഒന്ന് രക്ഷിക്കുക. അപ്പോൾ എല്ലാവരും കൂടി ചേർത്ത് നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുകയാണ്. കുറേ എണ്ണങ്ങൾക്കും ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട് കേട്ടോ, കേരളത്തിലെ കുറേ എണ്ണങ്ങൾക്ക്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉക്രൈനിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടർമാരെയൊക്കെ രക്ഷപ്പെടുത്തി, റഷ്യയിലുള്ളതിനെയൊക്കെ രക്ഷപ്പെടുത്തി. പക്ഷേ റഷ്യക്ക്, റഷ്യ ഇന്ത്യക്കെതിരെ അല്ല, ഉക്രൈനും ഇന്ത്യക്കെതിരെ അല്ല. പക്ഷേ ഉക്രൈൻ ഇന്ത്യക്കെതിരെ 6 വമ്പൻ പ്രോജക്റ്റുകളിൽ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യക്കെതിരെ സൈൻ ചെയ്തതാണ്, എതിരെ വോട്ട് ചെയ്തതാണ്. എന്നിട്ടും ഉക്രൈൻകാർക്ക് ഇന്ത്യക്കാരുടെ യാതൊരു ദേഷ്യവും, റഷ്യക്കാർക്ക് ഇന്ത്യക്കാരുടെ യാതൊരു ദേഷ്യവും. നിങ്ങൾക്ക് പെട്രോൾ വേണമെങ്കിൽ പെട്രോൾ തരാം, എന്താ വേണ്ടെന്ന് വെച്ചാൽ തരാം, ഒരു പ്രശ്നവും എന്ന് അവർ പറയുന്നു. മനസ്സിലാക്കിയെടുത്തോളം, റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യൻ വിമാനത്തിൽ ഇരിക്കുന്നവരെ വന്ന് കണ്ട് ഇന്ത്യക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഇന്ത്യക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ ഉണ്ടാവും എന്ന് അവരോട് പറയുകയും ചെയ്തു.
അവിശ്വസനീയമായ ലോകശക്തികളിൽ ഒരു ശക്തിയായിട്ടുള്ള റഷ്യ ഭാരതത്തിലെ പ്രധാനമന്ത്രിയെ നിരന്തരം ഫോൺ വിളിക്കുന്നു. അവരുടെ ശത്രുക്കളായ ഉക്രൈൻ പ്രധാനമന്ത്രിമാരെയും പ്രധാനമന്ത്രിയും നിരന്തരം നരേന്ദ്രമോദിയെ വിളിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരേതാണ്ട് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ്, ഇന്ത്യ അമ്പയറായിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന മാതിരിയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഉക്രൈനെതിരെ ഒന്നും പറയുന്നില്ല നരേന്ദ്രമോദി, റഷ്യക്കെതിരെയും ഒന്നും പറയുന്നില്ല, ഇവരെ രണ്ടുപേരെയും അനുകൂലിച്ചുകൊണ്ടും ഒന്നും പറയുന്നില്ല, അവർക്ക് ശക്തമായിട്ട് അവർക്കെതിരെ വോട്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള ഈ കോൺഗ്രസിൻ്റെ കൂടെയുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാളയത്തിലുള്ളവരും എല്ലാവരും എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അവരെന്തേ ഒന്നും മിണ്ടാത്തത്? ഉക്രൈൻ അനുകൂലമായിട്ടും പറയണില്ല, റഷ്യക്ക് അനുകൂലമായിട്ടും പറയില്ല, ഉക്രൈനെതിരായിട്ടും പറയണില്ല, റഷ്യക്കെതിരായിട്ടും പറയില്ല. കാരണം വല്ലതും പറയണമെങ്കിൽ ആദ്യം നരേന്ദ്രമോദി പറയുന്നത് ഉദ്ഘാടനം ചെയ്യണം. അങ്ങേരെല്ലാ ഉദ്ഘാടനവും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഓരോ കാര്യവും അങ്ങേര് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നർമ്മദ നദീ പൂജ, ഗംഗാനദീ പൂജ, ബദ്രീനാഥ് പൂജ, കേദാർനാഥിലെ തപസ്സും പൂജയും, വാരണാസി ഗോപുര പൂജ, ഷിർദി സായിബാബയുടെ പൂജ, സ്വാമിനാരായണ ക്ഷേത്രത്തിലെ പൂജ, അതുപോലെ തന്നെ ചില ആചാര്യന്മാരുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്യൽ, ശങ്കരാചാര്യരുടെ, ഇങ്ങനെയുള്ള പൂജയും പ്രതിമ ഉദ്ഘാടനം ചെയ്യലും എല്ലാമായിട്ട് നടക്കുകയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ബാക്കി ചെയ്യുള്ളവർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ എന്താ പറയേണ്ടത്? ശരിക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകളെ, വടക്ക് നോക്കി യന്ത്രങ്ങൾ, യുക്തിവാദികളിൽ ഒരു ചെറിയ വിഭാഗം, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ നിൽക്കുന്നവരെ, കോൺഗ്രസ്സുകാർ, ഇവരെ എല്ലാവരെയും ശരിക്ക് പച്ച മലയാളത്തിൽ ഒരു തെറിയുണ്ട്, അത് ഞാൻ പറയണില്ല. അത് ചെയ്തിങ്ങനെ മുട്ടുകുത്തിച്ച് വടക്കോട്ട് നോക്കിയിരിക്കുകയാണ്. മോദി എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾക്ക് കുരയ്ക്കാൻ എന്നുള്ളതാണ്. അപ്പൊ കുരയ്ക്കാൻ പറ്റണില്ല. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നരേന്ദ്രമോദി അത് കൈകാര്യം ചെയ്ത്, നരേന്ദ്രമോദി കി ജയ് എന്ന് ഞാൻ പറയുകയാണ്. അതിനാരെങ്കിലും എന്നെ തെറി പറഞ്ഞാൽ ആ തെറിയും പുഷ്പങ്ങളായിട്ട് എടുത്തിട്ട് നരേന്ദ്രമോദിയുടെ പാദങ്ങളിൽ തന്നെ ഇടുകയാണ് ഞാൻ, അല്ലെങ്കിൽ അതിനെ പുഷ്പങ്ങളാക്കി മാറ്റുകയാണ്. ഏതായാലും ഒന്നും പറയാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗംഭീരമാണ്. അതേപോലെ കുറേ കാലം അധികാരത്തിലിരുന്ന എ കെ ആന്റണിയുടെ മഹത്വമാണ് അടുത്ത പോസ്റ്റിങ്ങിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രണാമം, നമസ്കാരം.